ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിൽ എല്ലാവർക്കും വീടൊക്കെ ക്ലീനാക്കി സൂക്ഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും ക്ലീൻ ആക്കുന്നതും ഇഷ്ടമായിരിക്കും പക്ഷെ പലപ്പോഴും നമുക്ക് ബാത്റൂം ക്ലീനാക്കുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബാത്റൂമും വാഷിംഗ് ബേസും ഒക്കെ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ബാത്ത് ഫ്ലോർ ടൈലും അതുപോലെ തന്നെ നമുക്ക് വാൾ ടൈലും ക്ലീനാക്കി എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ നല്ല വില കൊടുത്തിട്ടുള്ള ലിക്വിഡുകളും മറ്റും വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ വീട്ടിലുള്ള വാഷിംഗ് ബേസും അതുപോലെ ബാത്റൂമും വൃത്തിയാക്കി എടുക്കാൻ അപ്പോൾ അധികം സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരും പാത്രം കഴുകാനൊക്കെ നമ്മൾ ഇങ്ങനത്തെ ലിക്വിഡ് ആയിട്ടും സോപ്പായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള സോപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കഴിഞ്ഞ് പോകാറുണ്ട് നമുക്ക് അധികം ഒരു മാസത്തിൽ കൂടുതലൊന്നും നമുക്ക് നിൽക്കാറില്ല അപ്പോൾ അത് നമുക്ക് കൂടുതൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ അകത്തുനിന്ന് ഈ സോപ്പ് എടുക്കുക എന്നിട്ട് ഇതുപോലെ പുറത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ കത്തി കൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കരുത് അതായത് കൊണ്ട് ഇതുപോലെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല ചൂടായ ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ പൊടിയാതെ നിങ്ങൾ കറക്റ്റായി കിട്ടും ഇനി ഇത് ഓരോ പീസാക്കി എടുക്കണം ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് വേണ്ടട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഞാനിത് അപ്പം ഇത് മുഴുവനായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറുതാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതൊരു ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അത് നമ്മൾ മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല നമ്മളിത് ഇന്ന് ഒരു പീസ് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലുള്ളൊരു കണ്ടെയ്നർക്ക് ആക്കി കൊടുക്കുകയാണ് നമ്മൾ ഇതുപോലുള്ള പാത്രങ്ങൾ എടുക്കുമ്പോൾ ജലാംശം ഇല്ലാത്ത പാത്രങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ഇതിന് അടപ്പുള്ള പാത്രമായിരിക്കണം ഇനി അടപ്പുള്ള പാത്രങ്ങളിൽ എടുത്തിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുക എൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സോപ്പിന് ആവശ്യം വരുന്ന സമയത്ത് ഇതിന്ന് എടുത്തിട്ട് ഓരോ കഷ്ണം എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മളിതിൽ നിന്ന് ഒരു പീസ് എടുത്തിരുന്നില്ലേ ആ പീസ് പെട്ടെന്ന് തീരാതിരിക്കാനും പിന്നെ കുതിർന്നു പോവാതിരിക്കാനും പിന്നെ ഈ പാത്രത്തിലൊക്കെ വെള്ളം നിന്നിട്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരില്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ആദ്യം സോപ്പ് വാങ്ങിയെന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പാത്രം വേണം എന്നിട്ട് ഇതിന്ന് ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഇതിന് ഹോള് കൊടുക്കണം അപ്പോൾ അധികം ഓളൊന്നും വേണം കേട്ടോ അഞ്ചോ ആറോ ഓൾ മതി എന്നിട്ട് ഇതുപോലെ മറ്റേ പാത്രത്തിൽ ഇതുപോലെ ഒരടപ്പ് വെച്ചുകൊടുക്കാം ഇതുപോലെ ഒരടപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുക്കാം ഈ പാത്രം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന വിധത്തിൽ വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ സോപ്പ് കഷ്ണം വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളത് അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളമൊന്നും നിൽക്കാതെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിൻ്റെ അടിയിൽ പോയി നിൽക്കും അടിയിലുള്ള പാത്രത്തിൽ പോയി നിൽക്കും അപ്പോൾ ആ വെള്ളമൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സിങ്ക് കഴുകാനും അതിനൊക്കെ ഉപയോഗിക്കാം പിന്നെ അതുപോലെ നമ്മൾ പാത്രം കഴുകി പിന്നെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ നല്ലൊരു നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിത് മാറ്റി കാണിച്ചു തരാം കേട്ടോ ഞാൻ പാത്രം കഴുകിയിട്ട് ഉണ്ടാവും അതിൻ്റെ അടിയിൽ കണ്ടോ വെള്ളമൊക്കെ ഇതാ ഈ അടപ്പിൻ്റെ താഴെ വന്നിരിക്കണുണ്ടാവും അപ്പോൾ വെള്ളം ഒട്ടും സോപ്പിൽ ആവുകയും സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകുകയില്ല ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പീസ് തന്നെ മാസങ്ങളോളം ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ പാത്രം കഴുകിയിട്ട് ഈ സ്ക്രബർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ച് വെച്ചാലൊന്നും ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി അടുത്തത് നമ്മൾ ബാത്റൂം ആക്കുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ആദ്യം ഗ്ലൗസ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ബാത്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ പലതരത്തിലുള്ള അണുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗസ് ഇട്ട് കൊടുക്കുക കയ്യിൽ ഇനി നമുക്കിതിന് വ്യക്തി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കണം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗോൾഗേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കോൾഗേറ്റിലേക്ക് ഞാനിത് ആ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചാരാണ് കേട്ടോ അടുപ്പിലൊക്കെ ഉണ്ടാകുന്ന ചാരാണ് അപ്പോൾ അത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങളെടുത്ത് ചാരം കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാവുന്നതാണ് ചാരത്തിന് പകരമായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കറയൊക്കെ ടൈലിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഏതെങ്കിലും ലിക്വിഡ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഞാനിത് എല്ലായിടത്തും ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിച്ച് തരാം ആദ്യം നമുക്ക് പൈപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് പൈപ്പുകളാണ് ടൈലുകളല്ല ആദ്യം നമുക്ക് പൈപ്പുകളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ അതുപോലെ അവിടുത്തെ ബക്കറ്റുകൾ നമ്മൾ ആ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റുകളും ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഈ ചാരനുപയോഗിച്ചിട്ട് നമ്മൾ ബക്കറ്റും അതുപോലെ നമ്മുടെ ബക്ക ഈ കപ്പൊക്കെ ഉള്ളത് ഈ ബക്കറ്റിൻ്റെ ഉള്ളിലെ കപ്പും ഒക്കെ കഴുകുകയാണെങ്കിൽ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലും കപ്പിനുള്ളിലൊക്കെ ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ ജലാംശം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാവില്ലേ ആ വഴുവഴുപ്പൊക്കെ പോകട്ടോ ഇതുകൊണ്ട് കഴുകുമ്പോൾ അപ്പം അത് നമ്മളെപ്പോഴൊന്നും ചെയ്യണം എന്നില്ല കേട്ടോ ഇത് മാസത്തിൽ ഒരിക്കലേ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്റൂമൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ചെയ്താലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ വാൾത്തൈലൊക്കെ അത്യാവശ്യം ചാളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുട്ടികളൊക്കെ കുളിക്കുമ്പോൾ ഈ സോപ്പിൻ്റെ അതൊക്കെ തെറിക്കണ സമയത്ത് അതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ പിന്നെ നമ്മുടെ വാൾത്തൈലാണെങ്കിലും അതേപോലെ അടിയിലെ തൈലാണെങ്കിലും ആ രണ്ടും അപ്പോക്സ് ചെയ്യണത് നല്ല കേട്ടോ നമ്മൾ ഈ കണ്ടോ ഇപ്പോൾ ഈ വാൾ വാൾട്രൈലിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ഒരു വര പോലെ അപ്പോൾ അത് അപ്പോക്സ് ചെയ്തിരിക്കുകയാണ് ഇത് ടൈലിടുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ അപ്പോക്സ് ചെയ്തു തരും അത് നമുക്ക് ഏത് കളറ് വേണേലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറാണ് വാൾട്രൈലിലും അതുപോലെ ഫ്ലോറിലൊക്കെ ഈ യെല്ലോ കളറാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ അകത്തും ഇങ്ങനെ അപ്പോക്സ് ചെയ്യാം കേട്ടോ ബാത്റൂമിൽ മാത്രമല്ല മാത്രമല്ലാട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീടിൻ്റെ അകത്ത് ചെയ്തിട്ടില്ലെങ്കിലും ബാത്റൂമിൽ എന്തായാലും ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെ അപ്പോക്സ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ടൈൽസിൽ ഗ്യാപ്പൊക്കെ വരില്ല ആ ഗ്യാപ്പൊക്കെ വരുന്നതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ അപ്പോക്സ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ വാൾട്ടൈല് ഫുള്ള് കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി കഴുകിയെടുക്കാം ഈ പൈപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇതുകൊണ്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മളുള്ള ഈ വഴുവഴുപ്പും ഒക്കെ കറകളൊക്കെ പോവും നന്നായിട്ട് പോകും കേട്ടോ അപ്പം ഇനി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കഴുകിയെടുക്കാം ഇനി നമ്മൾ ഡോറുകളൊക്കെ കഴുകണം അപ്പോൾ ഡോറുകൾ കഴുകുമ്പോൾ ഡോറുകളിലൊക്കെ നല്ല സോപ്പിൻ്റെ ഇതൊക്കെ നന്നായിട്ട് തെറിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഇതുപോലെ കഴുകിയെടുക്കാം അപ്പോൾ അത് ഒരു പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് പോകും കേട്ടോ നല്ല ക്ലിയറായി പോവും അപ്പം ഞാനത് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ബാത്റൂമിൻ്റെ ഡോറുകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുക അപ്പം നല്ല ക്ലീൻ ആയിരിക്കും ഇപ്പോൾ കണ്ടത് കഴുകി കഴിഞ്ഞപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഡോറൊക്കെ ഇനി ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കഴുകിയെടുക്കാം പിന്നെ എല്ലാവർക്കും ബാത്റൂമ് കഴുകാൻ ഗ്ലൗസ് കിട്ടിക്കോളണം അപ്പോൾ ഗ്ലൗസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടും കഴുകാം കേട്ടോ ഇപ്പോൾ ബാത്റൂമ് എല്ലായിടത്തും കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലായിടത്തും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കട നമ്മുടെ ബാത്റൂമിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ബാത്റൂമ് കാണിച്ച് തരാൻ കഴിയത് അപ്പോൾ കട നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് പിന്നെ അതുപോലെ നമ്മൾ വാഷിംഗ് ബേസ് ഇതുപോലെ തന്നെ കഴുകിയെടുക്കാം കേട്ടോ ഇതേ ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വാഷിംഗ് ബേസും ഇതുപോലെ കഴുകിയെടുക്കാം അപ്പം ഈ വാഷിംഗ് ബേസ് കഴുകുമ്പോൾ നമ്മൾ വാഷിംഗ് ബേസിൻ്റെ ഈ എന്താ പൈപ്പിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ല ഈ കറ അതൊക്കെ ഇതുപോലുള്ള ബ്രഷ് കൊണ്ട് നല്ലോണം ഉരച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കറയൊക്കെ പോന്ന് കിട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ നമ്മൾ നൈസ് തരിയുള്ള എടുത്തിട്ട് വേണം കേട്ടോ വാഷിംഗ് ബേസൊക്കെ കഴുകാൻ എന്നാലേ നമ്മൾ പെട്ടെന്ന് നല്ല ക്ലീൻ ആയി കിട്ടുകയുള്ളൂ ആദ്യം നമ്മൾ എപ്പോഴും പൈപ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം പൈപ്പിൻ്റെ എല്ലാ സൈഡും കൊണ്ടാവും ഈ സൈഡിൽ നമ്മൾ കൈ എത്താത്ത സ്ഥലമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ബ്രഷ് ബ്രഷണ്ട് നന്നായിട്ട് ഒരച്ചുകൊടുക്കുക കൈ എത്താത്ത സ്ഥലത്തൊക്കെ ഇനി നമ്മൾ വാഷിംഗ് ബേസ് പോലെ തന്നെ ഗ്ലാസ്സും കഴുകട്ടോ അപ്പോൾ ഗ്ലാസ് കഴുകാ നമ്മൾ വെറും പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി ചാരം ഉപയോഗിക്കരുത് അപ്പോൾ സ്ക്രാച്ച് വരും എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ മുഴുവൻ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം ലാസ്റ്റത്തെ നമ്മളെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് നമ്മളെ വാഷിംഗ് മേസിൻ്റെ കണ്ടോ ഇപ്പോൾ ഈ ലൈറ്റ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഈ വൈകുന്നേരത്താണത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അത്രക്ക് ക്ലിയറായി കിട്ടിയിട്ടില്ല എങ്കിലും നേരിട്ട് കാണാൻ നല്ല ക്ലിയ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുമല്ലോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ റിലേറ്റീവിനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണാം ടേക്ക് കെയർ